കൊച്ചി പള്ളുരുത്തിയിൽ നിന്ന് രണ്ടു മാസം മുൻപ് കാണാതായ ആദം ജോ ആന്റണിയുടെ തിരോധാനം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. അഞ്ചംഗ സംഘത്തിന് ആണ് അന്വേഷണ ചുമതല. ജൂൺ 28 പുലർച്ചെയാണ് ആദത്തെ കാണാതായത്. സൈക്ലിംഗിനായി വീട്ടിൽ നിന്ന് പോയതാണ് 20-കാരൻ. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി ആദത്തെ കാണാനില്ല, എവിടെയാണെന്ന് പോലീസ് പലയിടത്തും അന്വേഷിച്ചു, യാതൊരു സൂചനയുമില്ല. ഈ കുടുംബത്തിന് പ്രതീക്ഷയുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതോടെ ഈ ആദത്തെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ടോം, ആദത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലീസിന് ആദത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ്. ജൂലൈ 28 പുലർച്ചെ 3 പള്ളുരുത്തിയിലെ വീട്ടിൽ നിന്നും സൈക്ലിംഗിനായി ആദം പോയത്. ആദം അവസാനം ഈ കൊച്ചി തന്നെ ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാഗത്തുകൂടി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് അവസാനമായി കണ്ടെത്തിയത്. പക്ഷെ അതിനുശേഷം ആദം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെ ആദം പോകാൻ സാധ്യതയുള്ള എല്ലാ ഭാഗത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷെ അവിടെ എങ്ങും ആദത്തെ കണ്ടെത്തിയിട്ടില്ല. കൊച്ചിയിലെ ഏതെങ്കിലും ഭാഗത്ത് ആദത്തിന്റെ സൈക്കിൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയില്ല. അപ്പോഴാണ് ഈ ദുരൂഹത തുടരുന്നത്. പിന്നെ എവിടേക്കായിരിക്കും ആദം പോയതെന്ന് വളരെയേറെ അന്വേഷണം, ഈ കൊച്ചിക്കും കൊച്ചിക്ക് പുറത്തുമൊക്കെ ആയിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇന്നലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു 5 സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഈ ഒരു 5 സംഘത്തിൽ മട്ടാഞ്ചേരി ACP PB കിരൺ, പള്ളുരുത്തി ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എന്നിവരടങ്ങുന്ന 5 സംഘമാണ്, ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു 5 സംഘത്തെയാണ് രൂപീകരിച്ചത്. ഇനി ഈ 5 സംഘമായിരിക്കും വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആദം ഫോൺ എടുത്തിട്ടില്ല. അതേ, സാധാരണ മാതാപിതാക്കൾ പറയുന്നുണ്ട് സാധാരണ ഈ സമയങ്ങളിൽ ആദം സൈക്ലിങ്ങിന് പോകുന്നതാണ്. പക്ഷെ അത് പലപ്പോഴും പോകുന്നത് 5 5:30 4 സമയങ്ങളിലാണ്. പക്ഷേ 3 എഴുന്നേറ്റ് ആദം സൈക്ലിങ്ങിന് പോകുന്നത് ആദ്യമായിട്ടാണ്. അതിൽ അവർക്ക് ചില ഒരു ദുരൂഹതയുണ്ട്. മറ്റൊന്ന്, ആദം പോകുന്ന സമയത്ത് പേഴ്സോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്നും തന്നെ കയ്യിലെടുത്തിട്ടില്ല, ഡ്രസ്സുകളൊന്നും കയ്യിലെടുത്തിട്ടില്ല. പതിവിന് വിപരീതമായി കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ പണമോ ഒന്നും തന്നെ പോയിട്ടില്ല ആദം എന്നുകൂടി മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഒപ്പം മാതാപിതാക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ യാതൊരു വിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും മാതാപിതാക്കളും ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നെ എങ്ങോട്ടാണ് ആദം പോയതെന്നതിൽ ഇപ്പോഴും ഉത്തരമില്ല. പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. ഈ കാണാതാകുന്നതിന്റെ തലേ ദിവസം കൂടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, ഇനി മുതൽ ഈ ഈവനിങ് ഗ്രൗണ്ടിലിരുന്ന് കൂട്ടുകാരുമൊക്കെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ആദത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈവനിങ് താൻ ഉണ്ടാകില്ല, തനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. CA പഠനം പൂർത്തിയാക്കിയതിന് ശേഷം CA പ്രിലിമിനറി ലിസ്റ്റിൽ ആദമുണ്ട്. അതിനുശേഷം ഈ PSC അതിൻ്റെ ഒരു ബാക്കിയുള്ള എക്സാമിനൊക്കെ ഒരു കാലതാമസമുള്ളതിനാൽ PSCക്കുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെയാണ് ആദം പഠിക്കുന്നതും. പക്ഷേ എന്താണ് ആദത്തിന് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പിന്നീട് ഏത് ഭാഗത്തേക്കാണ് ആദം പോയതെന്നും അറിയില്ല. ഇതിനിടയിൽ അച്ഛന് ഒരു വിവരം ലഭിക്കുകയുണ്ടായി. ഒരു പെട്രോൾ പമ്പിൽ ആദത്തിനെ കണ്ടതായുള്ള ഒരു വിവരമുണ്ട്. പക്ഷെ അവിടുത്തെ CCTVയിൽ അത് കൃത്യമായിട്ടില്ല. കാരണം അത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ആദത്തിനെ കണ്ടു എന്നുള്ളൊരു വിവരം ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരി ആദത്തിന്റെ അച്ഛനോട് പറയുന്നത്. പക്ഷെ അവർ അപ്പോഴും പറയുന്നു, ഉറപ്പില്ല, ഈ കറുത്ത വസ്ത്രം ധരിച്ചു, അതായത് ഈ അവസാന നിമിഷം ആദമിനെ കാണാതാകുന്ന സമയത്ത് ആദം ഒരു കറുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് സൈക്കിളിൽ. അപ്പോൾ അങ്ങനെ വാഷ്റൂം അന്വേഷിച്ച് ഈ പെട്രോൾ പമ്പിൽ വന്നതായി ആ ജീവനക്കാരി പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ CCTVയിലോ ഒന്നും തന്നെ ആദത്തിനെ ഈ പറഞ്ഞ ജൂലൈ 28 മിസ്സായതിനു ശേഷം കണ്ടിട്ടില്ല എന്നുകൂടി പറയുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ് ആദത്തിന്റെ തിരോധാനം. എന്തായാലും ഈ ഒരു 5 നിന്ന് 2 മുമ്പ് കാണാതായ ആദം ജോ ആന്റണിയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട്. ഈ തിരോധാന കേസ് അന്വേഷിക്കാൻ വേണ്ടി കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.